നിങ്ങളാരാ? ഞാൻ ഒരു മനുഷ്യൻ, ഒരു കുട്ടി. ആർക്ക് ജനിച്ചു? അച്ഛനമ്മമാർക്ക് ജനിച്ച കുട്ടിയാണ്. സമ്മതിച്ചു, ഒരു വിരോധവും ഇല്ല. നിങ്ങളുടെ അച്ഛനമ്മമാരോ? അവരുടെ അച്ഛനമ്മമാർക്ക്. ആ അച്ഛനമ്മമാരോ? അവരുടെയും അച്ഛനമ്മമാർക്ക്. അങ്ങനെ പിന്നാക്കം പോയി, പിന്നാക്കം പോയി, പിന്നാക്കം പോയി വന്നാൽ ആദ്യത്തെ അച്ഛനമ്മമാർ എവിടുന്ന് ജനിച്ചു? മറുപടി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ആദ്യത്തെ അച്ഛനമ്മമാരാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അച്ഛനമ്മമാർക്ക് മുമ്പ് അച്ഛനമ്മമാരുണ്ടാവില്ല. അപ്പോൾ അവർ ആദ്യത്തെ ആവില്ലല്ലോ. നമ്മളൊക്കെ ജനിച്ചത് ഭൂമിയിൽ നിന്നാണ്. ഭൂമി മനുഷ്യനല്ല, പുരുഷനല്ല, സ്ത്രീയല്ല. നമ്മൾ ജനിച്ചത് ഭൂമിയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ആദ്യമായിരിക്കുന്ന ഉത്പത്തി എവിടെയാണ്? മനുഷ്യ അതീതമായിരിക്കുന്ന ഒരു സോഴ്സിൽ നിന്നാണ്. ഇത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനുഷ്യാതീതമായിരിക്കുന്ന ഒരു സോഴ്സിൽ നിന്നുണ്ടായ നമ്മൾ എങ്ങനെ മനുഷ്യരായിട്ടിരിക്കും? കാര്യകാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താ നിങ്ങൾ ഗ്രഹിക്കേണ്ടത്? ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് മനുഷ്യരിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ്. അതേസമയം നമ്മൾ പറയുന്നു ആദ്യത്തെ അച്ഛനും അമ്മയും ജനിച്ചത് മനുഷ്യരിൽ നിന്നല്ലാന്ന്. അപ്പോൾ മനുഷ്യരിൽ നിന്നല്ലാത്തൊരു മനുഷ്യജന്മം സ്വീകാര്യമാണോ? ഈ കാണുന്ന ഓബ്ജക്റ്റ് യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഇത് മുഴുവനും ഉണ്ടായത് അവസാനം പരിഗണിച്ചാൽ ഒരു ഓബ്ജക്റ്റ് കോസിൽ നിന്നല്ല. ഒരു ഓബ്ജക്റ്റ് കോസിൽ നിന്നെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ഓബ്ജക്റ്റും ഈ ഓബ്ജക്റ്റ് യൂണിവേഴ്സിൽ പെടും. അപ്പോൾ ഓബ്ജക്റ്റ് അല്ലാതെ ഒരു കോസ് ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റ് മാത്രമാണ്. എന്താണ് ഈ സബ്ജക്റ്റ്? അതിന് തൂക്കമില്ല, നിറമില്ല, മണമില്ല, ഗുണമില്ല. നമ്മുടെ മനസ്സ് പോലെ ഒരു സാധന. മനസ്സിന് മണ്ണുണ്ടോ, നിറമുണ്ടോ, ഗുണമുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാലും ആ മനസ്സ് സ്വപ്നത്തിൽ നിറവും മണവും ഗുണവും തൂക്കവും ഭാരവും ഒക്കെയുള്ള ഒരു ലോകം സൃഷ്ടിക്കുന്നില്ലേ? മനസ്സിന് സ്വയം ഒന്നുമില്ല, എന്നാൽ എല്ലാം ഉള്ള ഒന്നിനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒന്ന് സംഭാവ്യമാണ്. അതാണ് ഈ ഈശ്വരൻ, അതാണ് ഈ പരമാത്മാവ്, അതാണ് ഈ പരബ്രഹ്മം, അതാണ് ഈ പരംപുരുൾ.